സോ ഈ സയൻസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ഒരു ടേപ്പിന് സമയമായി എന്ന് ഉറപ്പിച്ചു. റിപ്ലൈയിൽ നമ്മൾ ഒതുങ്ങാൻ തുടങ്ങി. ഉണ്ടെങ്കിൽ റെഡി ആയിക്കോ, ടേപ്പിന് സമയമായി. ഇപ്പം അവന് നിങ്ങളോടെന്തോ ഇഷ്ടം കുറഞ്ഞോ, അല്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്ന് ചില ബോയ്സിന് ഡൗട്ട് വേണം, അല്ലെങ്കിൽ ചില ഗേൾസിന് വേണം അവൻ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ അവൻ മാറിയോ എന്നൊക്കെ ചില ഡൗട്ടുകൾ വേണം. സോ അങ്ങനത്തെ അങ്ങനെ ആ ഡൗട്ടുകളൊന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിട്ട് തോന്നി. നിങ്ങളോട് മറ്റൊരാൾക്ക് നിങ്ങളോട് പാണാട്ടെ പെണ്ണാട്ടെ മറ്റൊരാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് മാറിയോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളോടുള്ള എന്താ പറയുക ഇൻറ്റിമസി കുറഞ്ഞോ ഇല്ലയോ എന്നറിയാനായിട്ട് ഉള്ള ഒരു ആറ് ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. സോ വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ പേര് അമീർ ഹുസൈൻ, മെൻസ് ഫാഷൻ ചാനലാണ്. ആണുങ്ങളുടെ ഫാഷൻ പിന്നെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ കാര്യങ്ങളും ചാനൽ സംസാരിക്കും. ഓവറോൾ ബോയ്സിനും ഗേൾസിനും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സോ വെച്ച് താമസിപ്പിക്കുന്ന വീഡിയോയിലോട്ടാണ്. സോ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവൾ നിങ്ങളോടുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറഞ്ഞു വരും. ഇപ്പം കമ്പനിമാരാകുമ്പം എപ്പോഴും അടുത്തുണ്ടാവണമെന്നില്ല, കൂടുതലും ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പം ഇന്റർനെറ്റിൽ വാട്സപ്പിലും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചൊക്കെ ആയിരിക്കും സംസാരിച്ചു തുടങ്ങിയത്. സോ അവർക്ക് നിങ്ങളോടുള്ള സംസാരിക്കാൻ കിട്ടുന്ന ടൈം കുറയും. ചിലപ്പം അത് നിങ്ങളോട് സംസാരിക്കാതിരിക്കാനോ, ഒന്നെങ്കിൽ നിങ്ങളോട് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കാര്യത്തിന് ദേഷ്യമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് കുറഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു തിരക്കിലായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ചോദിച്ചറിയാം. ഇപ്പം ഒരു റീസൺ ഇല്ലാതെയാണ് മെസ്സേജ് അയക്കാതിരിക്കുന്നത്. ഇപ്പം ബോറടിച്ചിരിക്കുകയാണ്, മൂഡില്ല എന്നൊക്കെയാണ് ഉണ്ടെങ്കിൽ ഇപ്പം സ്ഥിരം പരിപാടി അതൊക്കെ തന്നെയാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളോടുള്ള ഒരു ആ അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതാണ് ഒന്നാമത്തെ സൈൻ. സോ ആ സൈൻ സൂക്ഷിക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നും അവൻ എന്നോടുള്ള ഇത് കുറഞ്ഞു വന്നു. സോ ഈ സയൻസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഒരു ടേപ്പിന് സമയമായി എന്ന് ഉറപ്പിച്ചു. രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും മെസ്സേജ് അയക്കുന്നത്, ഇപ്പം നിങ്ങൾ തന്നെ ആയിരിക്കും എപ്പോഴും ഫോൺ വിളിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും ഒന്ന് ഒരുമിച്ച് നേരിൽ കാണാനായിട്ട് ഒന്ന് ചോദിക്കുന്നത്. സോ അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊന്നും കാണത്തില്ല. അവരുടെ ഭാഗത്ത് നിന്ന് മെസ്സേജ് അയച്ചിൽ നമ്മൾ അയച്ചാൽ മാത്രം തിരിച്ചു വരും. ഇപ്പം കോൾ ചെയ്താൽ പോലും നമ്മൾ അയച്ചാൽ ചിലപ്പം കോൾ എടുക്കും, ചിലപ്പോൾ കോൾ എടുക്കില്ല. സോ എല്ലാം നമ്മുടെ ഭാഗത്തായിരിക്കും കൂടുതൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്ന നമുക്ക് നമുക്കൊരു ഫീൽ വരും. അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ടൊന്നും ഇല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ എഫേർട്ടും നമുക്കൊരു ഫീൽ വരും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒരു സൈനാണ്. സോ അങ്ങനെ ഒരു സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും അത് ഉറപ്പിച്ചോ. ഏറ്റവും വലിയ സൈനാണ് അത്, ഏറ്റവും വലിയ സൈനാണത്. നിങ്ങളത് ഉറപ്പിച്ചോ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല ബട്ട് അവർ ഉടനെ എന്ത് ചെയ്യാൻ സമയമായിട്ടുണ്ട് നിങ്ങളൊന്ന് ഉറപ്പിക്കുക. ഇപ്പം ചിലപ്പോൾ അവർ ബിസി ആയിരിക്കും, സോ കോൾ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും കോൾ ചെയ്യാൻ പറ്റില്ല. സോ ജോലി ടൈം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇടയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ, നിങ്ങളോട് ഇടയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരാളാണെങ്കിലും, ഇപ്പം എപ്പോഴും ജോലിയുള്ള ആളാണെങ്കിലും ഇടയ്ക്ക് ഞായറാഴ്ച ഫ്രീ ടൈം അല്ലെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരിക്കും. സോ ആ ഒരു സൈൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും സില്ലി റീസൺസ് നിങ്ങളോട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ റിപ്ലൈസ് എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നത് എന്നൊക്കെ, നിങ്ങളോടുള്ള റിപ്ലൈസ് ഒക്കെ ലേറ്റ് ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചില സില്ലി റീസൺസ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഡിസ്കഷനിലാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയാം. ബട്ട് അല്ലെങ്കിൽ ഞാൻ ബിസിയാണ്, വീട്ടിൽ ആളുണ്ട്, അടുത്ത ആളുണ്ട് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ റീസൺസ് കാണും. ബട്ട് ഓക്കെ, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം. എപ്പോഴും നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പിൻ്റെ ഇവിടത്തേക്ക് റിലേഷൻഷിപ്പ്, നമ്മൾ കേരളത്തിലേക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ചെറുപ്പം പെൺകുട്ടികളുടെ വീട്ടിൽ ചെറിയ കലിപ്പായിരിക്കും, അങ്ങനെയൊക്കെ കാണും. സോ അതൊക്കെ ഓക്കെ, അതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. സോ എന്നിട്ടും ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടും എപ്പോഴും ഓൺലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സോ അത് ഒരു തേപ്പിൻ്റെ സൈനാണ്. സോ ആ സൈൻ നോക്കാൻ ശ്രമിക്കുക. ഇപ്പം അവർ ബിസിയാണ്, ചിലപ്പോൾ അടുത്ത അമ്മ കാണും, ചിലപ്പോൾ അച്ഛൻ കാണും. സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കാണും. സോ എന്നാലും ഇപ്പം സ്ഥിരം പരിപാടി അത് തന്നെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സ്ഥിരം പരിപാടി അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ തേപ്പിന് സമയമായി. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള പെരുമാറ്റം മാറി. മുമ്പ് നിങ്ങളോടൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നിങ്ങളോട് ഒരുപാട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസസ് തരും. സർപ്രൈസസ് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പം അവർ സർപ്രൈസ് തരാനുള്ള സാമ്പത്തിക സ്ഥിതിയിലായിരിക്കില്ല. ബട്ട് നിങ്ങളോടുള്ള പെരുമാറ്റം മാറും, നിങ്ങളോട് ഭയങ്കരമായിട്ട് റൂഡായിരിക്കും, തൊടുതേൻ പിന്നെല്ലാം ദേഷ്യമായിരിക്കും, നിങ്ങളോട് വലുതായിട്ട് ബോറടിച്ച രീതിയിൽ സംസാരിക്കുന്നത്, വയ്യാന്ന രീതിയിൽ സംസാരിക്കും, ഗതികെട്ട രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. സോ നിങ്ങളോട് പെരുമാറ്റം കംപ്ലീറ്റ്ലി മാറും. സോ ചിലപ്പം അവർക്ക് എന്തെങ്കിലും വീട്ടിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള എന്തെങ്കിലും വഴക്ക് അങ്ങനെ സ്ട്രെസ്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സാണ് നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യം വരും. സോ അതുടനെ ചിന്തിച്ചെടുക്കരുത്, അവനെ തേക്കാനായിട്ട് സമയമായി എന്നൊക്കെ ചിന്തിച്ചെടുക്കരുത്. സോ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പെരുമാറ്റം കംപ്ലീറ്റ്ലി ഒരു മാറ്റം കാണും. സോ നിങ്ങളത് മനസ്സിലാവും, കുറച്ച് നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ
ഈ സയൻസ് ഇനിയൊരു രണ്ടോ മൂന്നോ സയൻസ് കൂടെ ഉണ്ട്, അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു നാലോ അഞ്ചോ സയൻസ് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സമയമായി തേപ്പിന് സമയം തയ്യാറായിട്ടിരിക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ തർക്കത്തിലായി എന്തെങ്കിലും വഴക്കം റിലേഷൻഷിപ്പ് അമ്മ അടിയൊക്കെ കാണും, അടിയും ഒക്കെ കാണും. സോ നിങ്ങളെ നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പറ്റി നിങ്ങളുടെ ഫീലിങ്സ് ഒരു വലിയ പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്ത് ഫീലിങ്സ് തന്നെ ആണോ എന്നില്ല, എന്തെങ്കിലും കാര്യം ഇങ്ങനെ വലിയ പാരഗ്രാഫ് തന്നെ കണക്കയക്കുമ്പോൾ, സോ അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ വേർഡ് റിപ്ലൈ ആയിരിക്കും, ആ ഓ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും റിപ്ലൈ ആയി വരുന്നുണ്ടെങ്കിൽ, മുമ്പ് അങ്ങനെയല്ല, മുമ്പ് അവർക്ക് ആകാംക്ഷ ആയിരുന്നു എന്തൊക്കെ അറിയാം നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ നടന്നൊക്കെ ആകാംക്ഷ ആയിരിക്കും അറിയാനായിട്ട്, ബട്ട് ഇപ്പം അങ്ങനെയില്ല, ആ ഓക്കെ എന്നൊക്കെ റിപ്ലൈയിൽ നമ്മൾ ഒതുങ്ങാൻ തുടങ്ങി. ഉണ്ടെങ്കിൽ റെഡിയായിക്കോ തേപ്പിന് സമയമായി. ഇപ്പം ലാസ്റ്റ് ഫയൽ ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരുടെ പ്രയോറിറ്റീസ് മാറി. പ്രയോറിറ്റീസ് മാറുമ്പോൾ സ്വാഭാവികമായ ആൾക്കാരും മാറും. ഇപ്പം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം പറയാം, ഇപ്പം വീട്ടുകാർക്കാണോ നിങ്ങളുടെ കൂട്ടുകാർക്കാണോ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് വീട്ടുകാർക്കായും ഫസ്റ്റ് ലെവൽ. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എക്സാക്ട് മീനിങ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്ഥാനം ആർക്കാണ്, ഇപ്പം അമ്മയ്ക്കാണോ ആദ്യത്തെ സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ ആദ്യത്തെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണോ അതോ കൂട്ടുകാർക്കാണോ അതോ അനിയനാണോ ചേട്ടനാണോ ലവറിനാണോ, അങ്ങനെ ഒരു അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ ചിലരുടെ ചില ലവേഴ്സിനും അവരുടെ അത് പാർട്ട്ണർ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ അമ്മയ്ക്ക് ശേഷം അവരായിരിക്കും പ്രയോറിറ്റി. സോ നമ്മൾ ഈ പ്രയോറിറ്റി ലെവലിൽ നിന്ന് താരുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ പറയണം, നമ്മൾ ഈ പ്രയോറിറ്റി ലെവലിൽ നിന്ന് താരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളോടുള്ള അടുപ്പവും കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി നിൽക്കുന്ന ആളോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്ന ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നേക്കാം. സോ നിങ്ങളുടെ പ്രയോറിറ്റി ലെവൽ താരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് അർത്ഥം. സോ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് താന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റം കുറച്ച് പാടുപെട്ട കാര്യമാണ്. സോ ചിലടത്ത് നടക്കും തിരിച്ച് പ്രയോറിറ്റി ലിസ്റ്റ് ഫസ്റ്റ് തന്നെ കയറാൻ പറ്റും, ചിലർക്ക് കയറാൻ പറ്റില്ല. സോ ചിലർക്ക് തന്നെ പ്രയോറിറ്റി ലിസ്റ്റ് തന്നെ കാണും. സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ. സോ ഈ ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ഇന്ന് മറ്റേ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളോടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഇന്റിമസി അല്ലെങ്കിൽ നിങ്ങളുള്ള അടുപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഫീലിങ്സ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. സോ ഒരു തമാശ രീതിയിലാണ് പറയുന്നതെങ്കിലും ചിലർക്ക് ഒരു സാഡ് മൊമെന്റ് ആയിരിക്കും. സോ ബ്രേക്കപ്പിന് സമയമായി എന്നർത്ഥം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പക്ഷേ ആക്കുന്നില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അയക്കാൻ നിങ്ങൾ ഓൺ ആക്കാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, പേഴ്സണൽ മെസ്സേജസ് അയക്കാം, എന്നെ തന്നെ ഹെൽപ്പ് ആണെങ്കിൽ മെസ്സേജ് അയക്കാം, എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അതായത് വീഡിയോ എൻ്റെ അടുത്ത് പറഞ്ഞ വീഡിയോസ് റെക്കമെൻഡ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടും ഉണ്ട്. സോ അടുത്ത വീഡിയോ രണ്ട് ദിവസം ഇങ്ങനെയാണ്. പ്ലീസ്.